ഹലോ വീട്ടുകാരെ എല്ലാവർക്കും വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞങ്ങൾ ഇവിടെയും സുഖമായിട്ടിരിക്കയാണ് അപ്പോ എല്ലാരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ പ്രഗ്നന്റ് ആകുന്ന എല്ലാ സ്ത്രീകൾക്കും അതായത് ഹൺഡ്രഡ് പെർസെന്റേജ് സ്ത്രീകൾക്കും അവരുടെ പ്രഗ്നൻസി സമയത്ത് അവരുടെ ഫസ്റ്റ് ട്രൈമസ്റ്റർ മുതൽ ലാസ്റ്റ് ട്രൈമസ്റ്റർ വരെയുള്ള ഭാഗങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഒരുപാട് പ്രഗ്നൻസി ലക്ഷണങ്ങളെ പറ്റിയിട്ട് നമ്മുടെ ചാനലിൽ ഓൾറെഡി വീഡിയോസ് ഉണ്ട് അത് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ദി ജ്യൂസ് വേൾഡ് എന്ന ഗൂഗിളിൽ നമ്മുടെ യൂട്യൂബിൽ സെർച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ ചാനൽ സെലക്ട് ചെയ്തിട്ട് ചാനലിലെ പ്ലേ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും എർലി പ്രഗ്നൻസി ലക്ഷണങ്ങളെ പറ്റിയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്ലേലിസ്റ്റ് ഉണ്ട് പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവർക്ക് ട്രൈ ടു കൺസീവും ഫർട്ടിലിറ്റി ഇമ്പ്രൂവിംഗ് ടിപ്സ് അല്ലെങ്കിൽ ഫോർട്ടിലിറ്റി എക്സസൈസ് അങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്ലേ ലിസ്റ്റ് നോക്കിക്കാണ് അപ്പോ ഇവിടെ സംസാരിക്കുന്ന പറയുന്നത് പ്രഗ്നന്റ് ആകുന്ന ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന ലക്ഷണത്തിനെ പറ്റിയിട്ടാണ് ഒരുപാട് പേര് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പല ലക്ഷണങ്ങളും ഇല്ലാതെ ടെസ്റ്റ് ചെയ്യുന്നവരുണ്ട് ഡേറ്റ് മിസ് മിസ്സായതിനു ശേഷം ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ പോസിറ്റീവ് കിട്ടുന്നവരുണ്ട് ഞാൻ ഈ പറയുന്ന ലക്ഷണം നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിലും നിങ്ങൾ ടെൻഷൻ ആകേണ്ട ആവശ്യമില്ല ജസ്റ്റ് നിങ്ങൾക്ക് പീരീഡ്സ് മിസ് ആകുന്നുണ്ടോ എന്ന് മാത്രം നോക്കുക മിസ് ആയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് മിസ് ആവുന്ന ഒരു ഡേറ്റിൽ തന്നെ ലൈറ്റ് ആയിട്ടുള്ള ഒരു സ്പോട്ടിങ് വരികയാണെങ്കിൽ അതായത് നിങ്ങൾക്ക് എല്ലാ മാസവും പീരീഡ്സ് ആകുന്നത് പോലുള്ള ബ്ലീഡിങ് ഈ മാസം നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിലും നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കണോട്ടോ അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ ഒരുപാട് പേര് പറയുന്നുണ്ട് ലൈറ്റ് ആയിട്ടുള്ള സ്പോർട്ടിങ് വന്നതിന് ശേഷം പ്രഗ്നൻസി പോസിറ്റീവ് ആയി എന്നതിനെ പറ്റിട്ട് അപ്പൊ നിങ്ങൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഈ ഒരു ലക്ഷണം എല്ലാവർക്കും ഉണ്ടാകും എന്ന് പറയാനായിട്ടുള്ള എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ലക്ഷണമാണിത് ഇതിൽ സംസാരിക്കുന്നത് നമ്മുടെ കൺട്രോൾ വിട്ടു പോകുന്നതിനെ പറ്റിയിട്ടാണ് ലോസിങ് ബോഡി കൺട്രോൾ നമ്മൾ പലതരത്തിലും നമുക്ക് ബോഡിയുടെ കൺട്രോൾ വിട്ടു പോകാറുണ്ട് നമ്മൾ ഫിസിക്കലി അല്ലെങ്കിൽ മെന്റലി ഡൗൺ ആയിട്ട് നിൽക്കുന്ന സമയങ്ങളിലായിരിക്കും ഏറ്റവും കൂടുതൽ നമുക്ക് കൺട്രോൾ കൺട്രോള് വിട്ടുപോകുന്നത് പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ പല സ്ത്രീകൾക്കും ഉണ്ടാകുന്ന ഒരു ഏർലി പ്രഗ്നൻസി ലക്ഷണമാണ് അവരുടെ കൺട്രോൾ കൺട്രോള് പോവുക എന്നുള്ളത് നമ്മൾ നടക്കുമ്പോഴേക്കും പെട്ടെന്നൊന്ന് അടി തെറ്റുന്നത് പോലെ തോന്നുക അല്ലെങ്കിൽ ഒന്ന് പാളി പോകുന്നത് പോലെ നമ്മുടെ തല ഒന്ന് മിന്നുന്നത് പോലെ നമുക്കൊന്ന് ഫീൽ ചെയ്യുക ഈ സെൻസേഷൻ ആയിരിക്കും പലർക്കും അവരുടെ ഏർലി പ്രഗ്നൻസിയിൽ ഫീൽ ചെയ്യുന്നത് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ഒരു ലക്ഷണം നമ്മളുടെ ശരീരത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമുക്ക് അനുഭവപ്പെടാം ഏറ്റവും കൂടുതൽ ഇത് ഉണ്ടാവാനായിട്ടുള്ള റീസൺസ് എന്ന് പറയുന്നത് ഫസ്റ്റത്തെ എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിൽ റിലാക്സിൻ ഹോർമോൺ പ്രൊഡ്യൂസ് ആവുന്നതാണ് റിലാക്സിൻ ഹോർമോൺ എന്താണെന്ന് നമ്മുടെ ചാനലിൽ കുറച്ചായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് അറിയുന്നുണ്ടാകും നമ്മുടെ ശരീരത്തിലെ മസിൽസും അതുപോലെ ലിഗമെന്റ്സും ഒക്കെ ഒന്ന് സ്ട്രെച്ച് ആകാൻ വേണ്ടിയിട്ട് ശരീരത്തിൽ പ്രഗ്നന്റ് ആകുമ്പോൾ ഇൻക്രീസ് ആകുന്ന ഒരു ഹോർമോൺ ആണ് റിലാക്സിൻ ഹോർമോൺ ഓൾറെഡി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഹോർമോണാണ് റിലാക്സിൻ പക്ഷേ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും വളരെ ലോ ലെവലിലായിരിക്കും ശരീരത്തിൽ റിലാക്സിൻ ഉണ്ടാവുന്നത് ഇൻ കേസ് നമ്മൾ പ്രെഗ്നന്റ് ആകുമ്പോഴേക്കും നമ്മുടെ ബോഡി സ്ട്രെച്ച് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം വരുമല്ലോ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസിലി സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ശരീരത്തിനെ ഈ സഹായിക്കുന്നത് ഈ റിലാക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ ആണ് റിലാക്സിൻ ഹോർമോൺ ശരീരത്തിൽ ഉണ്ടാകുമ്പോഴേക്കും ഈ സ്ട്രെച്ചിങ് എഫക്ട് നമുക്ക് ഉണ്ടാവുന്നത് നമ്മുടെ ബെല്ലിയിൽ മാത്രമല്ല നമ്മുടെ ഹിപ്പ് നമ്മുടെ നീ അതായത് നമ്മുടെ മുട്ടുകാല് നമ്മുടെ ജോയിൻസ് നമ്മുടെ ഉപ്പൂറ്റി ഈ ഓരോ ഭാഗത്തും റിലാക്സിന്റെ ഒരു എഫക്ട് നമുക്ക് ഉണ്ടാവാനായിട്ടും ഒരു അതിന്റെ ഒരു എഫക്ട് സ്പ്രെഡ് ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അപ്പൊ നമ്മൾ നടക്കുമ്പോഴേക്കും നമ്മുടെ കൺട്രോൾ വിട്ടുപോകുന്നതായിട്ട് നമുക്ക് തോന്നും ആദ്യത്തെ രണ്ട് സ്റ്റെപ്പ് നമ്മള് നാച്ചുറലായിട്ട് നമ്മൾ നമ്മുടെ തന്നെ കൺട്രോൾ നമ്മൾ വെക്കുകയാണെങ്കിലും മൂന്നാമത്തെ സ്റ്റെപ്പില് നമ്മുടെ കാലൊന്ന് നീങ്ങി പോകുന്നത് പോലെ നമ്മളൊന്ന് പതറുന്നത് പോലെയുള്ള ഒരു ഫീല് നമുക്ക് കൂടുതലായിട്ട് ഇത് റിലാക്സിൻ ഹോർമോണിന്റെ എഫക്റ്റ് കൊണ്ടാണ് രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ബി പി വരുന്ന വേരിയേഷൻ പ്രഗ്നന്റ് ആകുന്ന ഒട്ടുമിക്ക സ്ത്രീകൾക്കും ഉണ്ടാവുന്ന ബുദ്ധിമുട്ടാണ് അവരുടെ ബി പി വേരിയേഷൻ സംഭവിക്കുക എന്തുകൊണ്ടാണ് ബി പി വേരിയേഷൻ ഉണ്ടാവുക എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ എർലി പ്രഗ്നൻസിയിലെ എർലി പ്രഗ്നൻസി എന്ന് പറയുന്നത് ബോഡി നമ്മുടെ ആ ഒരു ചേഞ്ചസുമായിട്ട് പൊരുത്തപ്പെടാനായിട്ട് എടുക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമുക്ക് ഒരുപാട് ലക്ഷണങ്ങൾ കാണാനായിട്ടും സാധ്യതയുണ്ട് ഏർലി പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലൊക്കെ നമ്മുടെ ഹാർട്ട് നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളിലോട്ടും ബ്ലഡ് സർക്കുലേഷൻ ഭയങ്കര കൂടുതലായിട്ട് കൊടുക്കും നോർമലി ഉണ്ടാകുന്ന 30 ും ഒരു തേർട്ടി ടു ഫോർട്ടി പെർസെന്റേജ് അല്ലെങ്കിൽ ഫിഫ്റ്റി പെർസെന്റേജ് വരെ ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ എർലി പ്രഗ്നൻസിയിൽ ഇൻക്രീസ് ആകാറുണ്ട് ഇങ്ങനെ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ പ്രഷറിൽ വേരിയേഷൻ ഉണ്ടാകും ചിലർക്ക് ബി പി കൂടും ചിലർക്ക് ബി പി കുറയും ഇങ്ങനെയുള്ള വേരിയേഷൻസ് നമുക്ക് സംഭവിക്കുമ്പോഴേക്കും നമ്മളൊന്ന് നടക്കുന്നതിന്റെ സമയത്തൊക്കെ നമ്മുടെ കാല് ഒന്ന് പതറുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യാം നമ്മൾ നടക്കുമ്പോഴേക്കും അത് തുടക്കത്തിൽ പറഞ്ഞതുപോലെ രണ്ട് സ്റ്റെപ്പ് നമ്മൾ നോർമൽ ആയിട്ട് വെക്കുമ്പോ മൂന്നാമത്തെ സ്റ്റെപ്പ് നമുക്കൊന്ന് പതർന്നത് പോലെ നമ്മളൊന്ന് ഫെയിന്റ് ആവുന്നത് പോലെ അല്ലെങ്കിൽ തല കറങ്ങുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടാം അടുത്തൊരു റീസൺ എന്ന് പറയുന്നത് പ്രൊജസ്ട്രോൺ ഹോർമോൺ ആണ് പ്രൊജസ്ട്രോണിന്റെ മെഡിസിൻ എടുത്ത എല്ലാവർക്കും തന്നെ ഉണ്ടാകുന്ന ഒരു ലക്ഷണമാണ് നമ്മളൊന്ന് വീഴുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടുക അതായത് നമുക്ക് നടക്കാൻ പറ്റാതെ വരിക എന്റെ സെക്കൻഡ് പ്രഗ്നൻസിയുടെ സമയം എന്ന് പറയുന്നത് കൂടുതൽ മെഡിസിൻസ് എനിക്ക് എടുക്കേണ്ടി വന്ന ഒരു സമയമാണ് കാരണം കുഞ്ഞിന് കുറച്ച് അബ്നോർമാലിറ്റീസ് ഒക്കെ പറഞ്ഞത് കൊണ്ട് കുറച്ച് മെഡിസിൻസ് ഒക്കെ എടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പം മൂത്തൊരു മോൾ ഉണ്ടായിരുന്നു എനിക്ക് നമുക്കൊന്ന് മൂന്ന് വയസ്സ് രണ്ട് രണ്ട് മുക്കാൽ വയസ്സ് അത്രയൊക്കെ ആയിട്ടുണ്ടായുള്ളൂ പക്ഷെ ഞാൻ ഈ പ്രൊജസ്ട്രോണിന്റെ മെഡിസിൻ എടുക്കുമ്പോഴേക്കും എന്റെ കൺട്രോൾ മൊത്തം എനിക്ക് വിട്ടുപോകുമായിരുന്നു ഞാൻ ഒരു റൂമിൽ കയറിയിരുന്നിട്ട് എന്റെ ബ്രദർ ഉണ്ടായിരുന്നു ബ്രദർ ഞാൻ ഞാൻ പ്രൊജസ്ട്രോന്റെ മെഡിസിൻ എടുക്കാൻ പോവാണ് പോവുകയാണ് നീക്കൊച്ചിനൊന്ന് നോക്കിയേക്കണം എടാന്ന് പറഞ്ഞിട്ടായിരിക്കും ഞാനിരിക്കുന്നത് കാരണം എനിക്ക് പിന്നീട് അങ്ങോട്ടേക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് കിടക്കും ഒരു സെഡേഷൻ കിട്ടുന്നത് പോലെ ആയിരുന്നു എനിക്ക് സംഭവിച്ചുകൊണ്ടിരുന്നെച്ചോ ഇതേ എഫക്ട് തന്നെ പ്രൊജസ്ട്രോൺ ഹോർമോൺ ശരീരത്തിൽ കൂടുമ്പോഴും നമുക്ക് ഉണ്ടാകും അതായത് നമ്മൾ നടക്കുമ്പോഴേക്കും ഒന്ന് വീഴാൻ പോകുന്നത് പോലെ നമുക്ക് തോന്നുക തല കറങ്ങുന്നത് പോലെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാകുന്നത് ഇതേ ഫീലിങ്സ് തന്നെ നമുക്ക് പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ കൂടുതൽ കൂടുതലായിട്ട് നമുക്ക് വരാനായിട്ട് തുടങ്ങും ഇനി ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾ ശരീരത്തിന് കൂടുതൽ ടയേർഡ് ആകാൻ അവസരം കൊടുക്കാതിരിക്കുക ധാരാളം നിങ്ങൾ വെള്ളം കുടിക്കുക അതുപോലെ നിങ്ങൾക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഒരുപാട് കഴിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ ആ ബുദ്ധിമുട്ടിനെ മൈൻഡ് ചെയ്യാതിരുന്നിട്ട് നമ്മൾ ജോലികൾ ചെയ്യാതിരിക്കുക കാരണം പെട്ടെന്ന് നമ്മളിങ്ങനെ നടക്കുമ്പോഴേക്കും ഒന്ന് അടിത്തറ്റുന്നുണ്ടെങ്കിൽ കുറച്ചു നേരം നമ്മൾ ഒന്ന് ഇരുന്ന് വിശ്രമിച്ചതിന് ശേഷം നമ്മുടെ ബോഡിക്ക് ഒരു റെസ്റ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നീടേക്ക് കൺട്രോൾ പിന്നീട് അങ്ങോട്ടേക്ക് നമ്മൾ ചുവട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഒരുപാട് പേർക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോഴേക്കും അടുത്തൊരു സ്റ്റെപ്പിൽ സംഭവിക്കുന്നത് തളർന്നിങ്ങനെ വീഴുക അങ്ങനെയുള്ള കാര്യമായിരിക്കും ഉണ്ടാവുന്നത് കേട്ടോ അപ്പൊ ഇല്ലാത്ത സമയത്ത് വീട്ടിലിപ്പോൾ ഇല്ലാത്ത സമയത്ത് നമ്മൾ അങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞ് വീണ് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാകും അതൊക്കെ അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളും കൂടി നിങ്ങൾ ശ്രദ്ധിക്കാം കേട്ടോ ഇനി എപ്പോ മുഴുതനാണ് കാണുന്നവർക്ക് ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ വരുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇംപ്ലാന്റേഷൻ നടന്നതിന് ശേഷം അതായത് ഓവുലേഷൻ കഴിഞ്ഞിട്ട് ആറ് മുതൽ പന്ത്രണ്ട് ദിവസത്തിനകത്താണ് നമുക്ക് ഇംപ്ലാന്റേഷൻ ഉണ്ടാകുന്നത് ഈ ഒരു ഇംപ്ലാന്റേഷൻ നടന്നതിന് ശേഷം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കൂടി കൂടി വരുന്നുണ്ടോ എന്ന് നോക്കുക അതിന് മുൻപ് തന്നെ ആർക്കും ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ വരാനായിട്ട് ചാൻസ് ഇല്ല കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ കിട്ടുന്നില്ലെങ്കിലോ നമ്മൾ തമ്മിൽ ഓൾറെഡി ഒരു കോൺവെർസേഷൻ ഉണ്ടായിട്ടും അതിന്റെ കണ്ടിന്യൂഷൻ ായിട്ട് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിലും ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അതുപോലെ ഓവലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്തു തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നവർ എത്രയാണോ നിങ്ങളുടെ കൃത്യം സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതിനെയാണ് കേട്ടോ ഉദ്ദേശിച്ചത് അതായത് ജനുവരിയിൽ നിങ്ങൾക്ക് ഒരു ഒന്നാം തീയതിയാണ് ബ്ലീഡിങ് വന്നതെങ്കിൽ ഫെബ്രുവരിയിൽ നിങ്ങൾക്ക് രണ്ടാം തീയതിയാണ് ബ്ലീഡിങ് വരുന്നതെങ്കിൽ ജനുവരി ഒന്നിന് ഡേ വൺ ആയിട്ടെടുത്ത് ഫെബ്രുവരി രണ്ട് വരെ എത്ര ദിവസമുണ്ടോ അത് എന്നി പറയുന്നതാണ് സൈക്കിൾ ലെങ്ത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ ബ്ലീഡിങ് നടന്ന ദിവസം നിങ്ങൾ എടുത്താൽ മതിയാകും സ്പോട്ടിങ് നടന്ന ദിവസം അതായത് ചെറുതായിട്ടുള്ള ബ്രൗൺ ഡിസ്ചാർജോ ബ്രൗൺ കളറുള്ള സ്പോർട്ടിങ്ങോ വന്ന ദിവസം നിങ്ങൾ എടുക്കാം ആവശ്യം ഇല്ല അപ്പോ ഇതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക സൈക്കിൾ ലെങ് ചോദിക്കുന്ന സമയത്ത് എന്താണോ ഡേറ്റ് അത് നിങ്ങൾ മെൻഷൻ ചെയ്യാതിരിക്കുക അതായത് ചില ആളുകൾ ജനുവരി സിക്സ്റ്റീൻ ഫെബ്രുവരി ഫോർട്ടീൻ അങ്ങനെ പറയും അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ